ഇരിക്കുകയാണ്. ശൈത്താന് നമ്മളുടെ ജീവിതത്തിൽ ദുർബോധനം നടത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാന്യനായ സലാം സുല്ലമി വിശദീകരിച്ചപ്പോൾ ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത്, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. അതായത് ഞാൻ പറഞ്ഞ പിശാചിന് ശാരീരിക ഉപദ്രവം ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മീയത് ആത്മീയ എന്നാണ് തെറ്റ് ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കുക. ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. എന്നാൽ അതിന്റെ തൊട്ട് താഴെ ആ വരിയോട് തന്നെ തുടർന്ന് ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത്, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. രണ്ടു തരം ലേഖനങ്ങളിൽ എന്ത് എഴുതിയത് എന്നുള്ളതല്ല പ്രശ്നം. പിശാചിനെ ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ തമ്മിലുള്ള വിഷയം. അത് കേന്ദ്രമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അത് നിങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നുള്ള വാദമാണ് പറയുന്നത്. അതുപോലെ ഉദ്ധരണിക ശബാബിൽ നിന്നും അതുപോലെ തന്നെ അവിടെ നേരിടുന്നത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്ത ഭാഗം മാത്രം വായിച്ചു എന്നുമാണ് പറഞ്ഞത്. അത് ബാക്കി താഴെ വായിച്ചില്ല, മുകൾ വായിച്ചില്ല എന്നൊക്കെ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. പക്ഷേ അണ്ടർലൈൻ ചെയ്യാത്തതും ഉള്ളതായിട്ടുള്ളതും ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹദീസ് സമാഹാരം ബാല്യവും വിശ്വാസം, ചീഫ് എഡിറ്റർ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ്, അസോസിയേറ്റ് എഡിറ്റർ എം അബ്ദുസലാം സുല്ലമി, കൺസൾട്ടിംഗ് സി പി ഉമർ സുലിമാൻ, കുറെ പേരുടെ പേരുണ്ട്. അതിലൂടെ ഒരു ഹദീസാണ് വായി 590-ാമത്തെ പേജ് 763-ാം നമ്പർ ഹദീസ്. അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹുവിന്റെ ഭാര്യ സൈനബ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരാറുണ്ടായിരുന്ന ഒരു കിഴവി ചെങ്കണ്ണിനെ മന്ത്രിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നീണ്ട കാലുകളുള്ള ഒരു കട്ടിലും ഉണ്ടായിരുന്നു. അബ്ദുള്ള വീട്ടിൽ കടന്നു വരുമ്പോൾ തൊണ്ട എനക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് ആ കിഴവി മറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊന്ന് വിശദീകരിക്കാം, അതിൽ അവസാനമായിരിക്കാം. ഞാൻ അതിനെ മന്ത്രിച്ചാൽ കണ്ട എന്റെ ഭാഗ്യമാണ് വൈകുന്നത്, മുഖമായ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അബ്ദുള്ളാഹിനോട് അദ്ദേഹത്തിന് അത് പിശാചാകുന്നു, അവനെ നീ അനുസരിച്ചാൽ നിന്നെ അവൻ വെറുതെ വിടും, നീ അവനെ ധിക്കരിച്ചാൽ വിരൽ കൊണ്ട് അവൻ നിന്റെ കണ്ണിൽ കുത്തും. പക്ഷേ അള്ളാഹുവിന്റെ ദൂതൻ ചെയ്തതുപോലെ നീ ചെയ്തിരുന്നെങ്കിൽ അത് നിനക്ക് ഉത്തമവും രോഗക്ഷമം ലഭിക്കുന്ന അനുയോജ്യവുമാണ്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിൽ ഇപ്പൊ എന്താ ഒരു ചരട് കാണുന്നത്? അതെ, അത് ഞാനിന്ന് രാവിലെ എന്നെ സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാദ ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ മുതൽ എന്റെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്, ഇങ്ങനെ കണ്ണീർ ഇങ്ങനെ ബാധിച്ചിട്ട് ഈ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിൽ ഇപ്പൊ എന്താ ഒരു ചരട് കാണുന്നത്? അതെ, അത് ഞാനിന്ന് രാവിലെ എന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാദ ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ മുതൽ എന്റെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്, ഇങ്ങനെ കണ്ണീർ ഇങ്ങനെ ബാധിച്ചിട്ട് ഈ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അപ്പം ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആല് മസൂദ് മസൂദിന്റെ കുടുംബത്തിൽ ഇത് ചേർന്നതല്ലോ, ഇത് നീ പൊട്ടിച്ചു കളയുക. ഇന്നമായക്ക് നിനക്ക് മതിയാകുമായിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നു. നിനക്കൊരു വിഷമത ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഈ വിഷമതയ്ക്ക് എന്താണ് പറയേണ്ടത്? അദ്ഹിബിൽ ബഗ്സ റബ്ബന്നാസ്, മനുഷ്യരുടെ പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള നാഥ, ഈ പ്രയാസത്തെ എങ്ങിൽ നിന്ന് നീ ദൂരീകരിക്കണമേ. വഷി അന്ത ഷാഫി, നീയാണ് സുഖമേകുന്നവൻ, എനിക്ക് നീ സുഖം നൽകണം. നീ സുഖമേകിയാൽ ഒരിക്കലും അതിന് ഒരു അല്പം പോലെ അംശം അസുഖത്തിൽ ബാക്കി നിൽക്കുകയില്ല എന്ന റസൂലുള്ളയുടെ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ആ നടപടിക്രമത്തെ അപലപിക്കുകയും അത് പൊട്ടിച്ചു കളയുകയും ചെയ്തു. ഇതൊരു രംഗമാണ്. ജിന്നെ കണ്ണില് കുത്തിയിട്ട് രോഗം മുഴുകുണ്ടാക്കുന്ന നിങ്ങളെ കുത്തിക്കണ ജിന്നു കണ്ണില്, നിങ്ങളെ കണ്ണില് ജിന്നിന് ജിന്നെ പോലെ കുത്തിയിട്ട് മുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ
ചോദിക്കുകയാണ്, ആ വിശദീകരിക്കാം, വിശദീകരിക്കുകയാണ്. അപ്പൊ ഹദീത് ഞാൻ ആദ്യം ആരുടെ കണ്ണിൽ കുത്തും എന്നുള്ളതല്ല പ്രശ്നം, അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വിശദീകരിക്കട്ടാക്കാം. ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞു, പിശാചിന്റെ കഴിവ് പിശാച്ച് ഭൂരിപക്ഷത്തിൽ എന്താവും പ്രയോഗിക്കും, അത് ഖുർആനും സുന്നത്തും പിശാച്ചും പറഞ്ഞതാണ്. ആ പിശാച്ചിന് ഒരുത്തന്റെ കണ്ണിൽ കുത്തി മുറിവേൽപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഈ ഒരു സംഭവം ഹദീസിൽ മാത്രമല്ല സംഭവം, ഭൂരിപക്ഷം മുസ്ലിങ്ങളെ ഇതിൽ ഇതാക്കണം. പിന്നെ ഹദീസിന്റെ അവസ്ഥ, ഞാൻ അതിന്റെ അവസ്ഥ എഴുതിയിട്ട് കൊടുത്തിരുന്നു ഹദീസ് പ്രസിദ്ധീകരിക്കുന്ന മുമ്പ്, പക്ഷെ അത് അടിക്കുറിപ്പ് കൊടുക്കല് വിട്ടതാണ്. കാരണം ആ ഹദീസ് ഉദ്ധരിക്കുന്നത് ഒരു റിപ്പോർട്ടില് അബൂദാബിന്റെ ഇബ്നുമാജ് ഉദ്ധരിച്ചു, ഒന്ന് ഇബിനു ഉഖ്തി സൈനബ, സൈനബിന്റെ ഒരു സഹോദരന്റെ മകൻ എന്ന, അത് ഏതാണെന്ന് അറിയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഇബിനു അഖി സൈനബ, ഇബിനു അഖി സൈനബിന്റെ ഒരു സഹോദരന്റെ മകള്, മറ്റൊരു സഹോദരന്റെ മകള്, ഏതായാലും ചങ്ങായി ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവനിൽ മഹ്മൂദിൽ വരെ ആ ഷറഈ എന്നാണ് ആ ഹദീസ് പോക്കാണോ ദുർബലാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ എഴുതിയിട്ട് എന്താണ് കുറിപ്പ് കൊടുത്തിന്, അതുകൊണ്ട് ഹദീസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാതെ പ്രസിദ്ധീകരിച്ചതാണ്, അടുത്ത എഡിഷൻ വരും, അത് ആ കുറിപ്പ് ഞാൻ എഴുതി കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കെ പി സെക്കലേക്ക് വിളിച്ചാൽ മതി, ഞാൻ അങ്ങനെ കുറിപ്പ് കൊടുത്തിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ ഹദീസ് മാറ്റണമെന്ന് പറഞ്ഞോ പോക്കാട് മാറുവാളിയായ ഹദീസാണ് അത് എന്നർത്ഥം. അത് വൈരുദ്ധ്യം ഉണ്ട്, ദുർബലതും ഉണ്ട്. ഒന്ന് ഇബിനു ഉഖ്തി സൈനബ റിപ്പോർട്ടിൽ, ഒന്ന് ഇബിനു അഖി സൈനബ ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് അബൂദാവിന്റെ പ്രധാന ഗ്രന്ഥ അബ്ദുൽ മഹ്ബൂദിൽ തന്നെ അത് ദുർബല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാചിന് നമ്മളുടെ മനസ്സിൽ ദുർബോധനം നടത്താനേ സാധിക്കുകയുള്ളൂ. ഷൈത്താന് നമ്മളുടെ ജീവിതത്തിൽ ദുർബോധനം നടത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാന്യനായ സലാം സുലൈമി വിശദീകരിച്ചപ്പോൾ, അങ്ങനെ സംസാരം ഇങ്ങനെ നടന്നു വന്നു വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം കത്തൊക്കെ അയച്ച് ബിൽഖീസ് രാജ്ഞി വരാനുള്ള ഒരുക്കായപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, അവരെ ഒന്ന് വണ്ടടിപ്പിക്കണമല്ലോ, എന്താ പരിപാടി? ആ രാജ്ഞിയുടെ കൊട്ടാരമുണ്ട് യമനിലെ കൊട്ടാരം, അതാരാണ് ഫലസ്തീനിൽ എത്തിക്കുക? ജിന്നുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെ എത്തിക്കാൻ പറ്റുക? അപ്പോൾ കാല ഇഫിരീത്ത് മിനൽ ജിൻ, ജിന്നുകളെ കൂട്ടത്തിലെ ഇഫിരീത്ത്, അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് എത്തിക്കാറുണ്ട്, അതിനേക്കാൾ മുമ്പ് ഞാൻ എത്തിക്കാലോ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയും എത്തിക്കുകയും ചെയ്തു. ഓർക്കുമല്ലോ, ഒരു സാധനം വേണമെങ്കിൽ യമനിൽ നിന്ന് ഫലസ്തീനിൽ എത്തിക്കാൻ എന്നെ കൊണ്ടാവുമെന്ന് ആര് പറഞ്ഞു? ഇഫിരീത്ത് എന്ന് ജിന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ആരോപണം പറഞ്ഞു, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ ഒന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നാണ് പിന്നെ പറയുന്നത്, ജിന്നുകളുടെ കൂട്ടത്തിലെ ഒരു മല്ലൻ പറഞ്ഞു, അങ്ങയുടെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാനത് അങ്ങേക്ക് കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബിയുടെ സംഭവം വിശദീകരിക്കുകയാണ്. ദുർബോധനം നടത്തുകയല്ലാതെ ഈ ലോകത്ത് ജിന്നുകൾ മനുഷ്യരുമായി യാതൊരു ബന്ധവും പുലർത്തിയിട്ടില്ല എന്നൊരു പ്രസ്താവന ഇറക്കിയാൽ ഈ ചോദ്യം സ്വാഭാവികമായും വരും, സുലൈമാൻ നബിയുടെ സംഭവത്തിലില്ലേന്ന്. ഒരു സാധനം വേണമെങ്കിൽ യമനിൽ നിന്ന് ഫലസ്തീനിൽ എത്തിക്കാൻ എന്നെ കൊണ്ടാവുമെന്ന് ആര് പറഞ്ഞു? ഇഫിരീത്ത് എന്ന് ജിന്ന് പറഞ്ഞു. ഷൈത്താൻ നമ്മളുടെ ജീവിതത്തിൽ ദുർബോധനം നടത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാന്യനായ സലാം സുലൈമി വിശദീകരിച്ചപ്പോൾ, ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത് ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. എന്നാൽ അതിന്റെ തൊട്ട് താഴെ ആ വരിയോട് തന്നെ തുടർന്ന് ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത്, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. ജിന്നുകളുടെ കൂട്ടത്തിലെ ഒരു മല്ലൻ പറഞ്ഞു, അങ്ങ് അങ്ങയുടെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പായി ഞാനത് അങ്ങേക്ക് കൊണ്ടുവന്നു തരാം, തീർച്ചയായും ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാകുന്നു. ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. അതിലൊന്ന്, വാതിലടച്ചാൽ ഷെയ്ത്താൻ കാര്യമില്ല. എന്ന് പറഞ്ഞുകൊണ്ട് വാവിന് സംഖ്യ തടഞ്ഞു വെക്കാൻ വേണ്ടി ശൈത്താനാണ് കയറുന്നത്.
അതിങ്ങനെ മനസ്സിലാ ബാതിലടച്ചാ വരാത്ത പിശാചേതാ? അതിനാ ഞാൻ ആദ്യം നബിന്റെ സാഹത്ത് പ്രയോഗിച്ചത്, പെയ്ഷാന് വല്ല ഉപയോഗിച്ചത്. ബാതിലടച്ചാലും കൂട്ടരെ മറ്റേ പിശാച്ച് വരൂലേ? അതിലെ എന്താ ഈ വേശ്യാലത്തിലൊക്കെ എന്താ പഞ്ചനക്ഷനത്തത്തിൽ എത്ര ഭദ്രമായിട്ടാ വിചരിക്കുന്നത്? അവിടെ പിശാച്ച് വരുന്നില്ലേ? ആ ബാതിലടച്ചാ വരാത്ത പിശാച്ചേത്, ആ പിശാച്ച ഉദ്ദേശിക്കണത്. അത് ഉപദ്രവകാരികളെ കൊതുക്കും ജീവികൾക്കൊക്കെ പ്രയോഗിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് റാവിൻ സന്ധ്യ പറഞ്ഞു വിട്ടാൽ പിന്നെ ശൈത്താനെ കൊടുക്കുന്നത്. ആ ശൈത്താനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. സുഹൃത്തുക്കളെ, ബാതിലുകൾ ബന്ധിപ്പിച്ചാൽ പിശാച്ച് കടക്കുകയില്ല എന്ന് പ്രവാചകൻ ശേഷം ഉണർത്തുകയാണ്. ബാതിൽ ബന്ധിപ്പിച്ചാൽ പ്രവേശിക്കാത്ത പിശാച്ച് ഏതാണ്? ശകുത്താൻ ഏതാണ്? ജിന്നവർഗത്തിൽപ്പെട്ട അദൃശ്യ ശക്തിയാണോ? ഒരിക്കലുമല്ല. കാരണം ആ പിശാച്ചിന് വായു പ്രവേശിക്കാൻ ഇടമുണ്ടെങ്കിൽ അതിലൂടെയും പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. വാതിലടച്ചാലും എത്രയോ ദോരങ്ങൾ വീട്ടിലും ഉണ്ടാവുമെന്നത് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. വായു പ്രവേശിക്കാൻ പഴുതില്ലെങ്കിൽ ആ വീട്ടിലെ ആളുകൾ മരണപ്പെടുമെന്നതും ഉറപ്പാണ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത് ഈ ഉപദ്രവകാരികളായ ജീവികൾ, സർപ്പങ്ങൾ, അതുപോലെ തന്നെ കൊതുക് പോലെയുള്ള വർഗമാണ് ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒന്നും സ്ത്രീകൾക്ക് ആപത്ത് കേൾക്കാനില്ല. അല്ലാഹു അവരെ കാത്തി രക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് റാവിൻ സന്ധ്യ പറഞ്ഞു വിട്ടാൽ പിന്നെ ശൈത്താനെ കൊടുക്കുന്നത്. ആ ശൈത്താനെ സംബന്ധിച്ച് അല്ലാഹു റാവ പറഞ്ഞു കഴിഞ്ഞു സുൽത്താൻ അരണ്ടയിൽ ആമനും പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാവല്ലെങ്കിൽ പിന്നെ ഇവരാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ? ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കും.